നമസ്കാരം. നമ്മുടെ വിഷ് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ടെക്നിക്കുകൾ, ഓൾറെഡി ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ധാരാളം ടെക്നിക്കുകൾ നിലവിലുണ്ട്. റേക്കിയിലാണെങ്കിൽ തന്നെ വളരെ അത്ഭുതകരമായ റേക്കി ബോക്സ് പോലുള്ള പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ വളരെ അത്ഭുതകരമായി മിറാക്കിളായിട്ട് ഗുണം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾക്കിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഏതൊരാൾക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, എന്നാൽ ധാരാളം നിയമങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ധ്യാനത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ്. എങ്കിലും ഇവിടെ ഒരു സ്മാർട്ട് ടെക്നിക്കാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക, ഏതൊരാഗ്രഹമായിക്കോട്ടെ, അത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധ്യാനത്തിൻ്റെ രീതിയാണെങ്കിലും വളരെ കടുത്ത നിയമങ്ങളൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിള് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതാണ് അവരുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗോൾ. അത് നമ്മൾ മനസ്സിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് മാസം 5 ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു അഫർമേഷൻ നമ്മൾ കണ്ടെത്തി. പിന്നീട് നമ്മൾ ഇത് ചെയ്യേണ്ടത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മുടെ വിരിപ്പിൽ തന്നെ, കിടക്കയിൽ തന്നെ ഇരിക്കാവുന്നതാണ്. സാധാരണ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. ശേഷം നമ്മൾ ഏത് മൂക്കിൽ കൂടിയാണ് ശ്വാസഗതി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു മൂക്കിൽ കൂടി ശ്വാസം ഒന്ന് നല്ല ഫ്രീ ഫ്ലോ കൂടുതൽ ഉണ്ടാവുകയും മറ്റൊരു മൂക്ക് ഫ്രീ ഫ്ലോ കുറച്ച് കുറവായിരിക്കും, അതൊന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടതുഭാഗത്തെ മൂക്കാണ് കൂടുതൽ നന്നായിട്ട് ഫ്രീ ഫ്ലോ ശ്വാസം എടുക്കാൻ സാധിക്കുന്നത്, മറ്റേ മൂക്കിൽ ചെറിയൊരു തടസ്സം പോലെ, റൈറ്റ് മൂക്കിൽ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഓരോരാളുകൾക്കും ഓരോ മൂക്കായിരിക്കാം ഉണ്ടാവുക, അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലെഫ്റ്റ് മൂക്കാണ് നമുക്ക് കൂടുതൽ ശ്വാസഗതി കൂടുതൽ വരുന്നത് എങ്കിൽ, കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്ന ശേഷം വലത് മൂക്കിനെ നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇതുപോലെ അമർത്തിപ്പിടിക്കുക. ഇടത് മൂക്കിൽ കൂടി ശ്വാസം പതുക്കെ ശാന്തമായി ഉള്ളിലേക്ക് എടുക്കുക. താഴേക്കും ശ്വാസം ഇറങ്ങിപ്പോകും. എന്നിട്ട് ഒരു 2 മിനിറ്റ് അവിടെ നിർത്തിയിട്ട്, 1 മിനിറ്റ് അവിടെ, 2 മിനിറ്റ് നമുക്ക് സാധിക്കുന്നത് പോലെ നിർത്തിയിട്ട് അടച്ചു വച്ചിരിക്കുന്ന വലത് മൂക്കിൽ കൂടി പുറത്തേക്ക് വിടുക. ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു സമയത്തും, എന്നിട്ട് വലത് മൂക്കിൽ കൂടി പുറത്തേക്ക് വിടുന്ന സമയത്തും, ഉള്ളിൽ നിർത്തിവെക്കുന്ന ആ ഒരു സമയത്തും ഒക്കെ തന്നെ വളരെ ശാന്തമായി നമ്മുടെ ഈ ആഗ്രഹത്തെ, ഈ വിഷനെ അഫിർമേഷൻ ചെയ്യുക. പല തവണകളായിട്ട് അഫിർമേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു 10-15 തവണ അല്ലെങ്കിൽ 5-10 തവണ ശാന്തമായിട്ട് നമ്മൾ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ ഇത് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്തും ഇതേപോലെ, ഏത് മൂക്കിൽ കൂടിയാണ് ശ്വാസഗതി വരുന്നത് ശ്രദ്ധിച്ച് അതിൻ്റെ അടുത്ത മൂക്കിനെ, ശ്വാസഗതി ഫ്ലോ കുറഞ്ഞിട്ടുള്ള ആ മൂക്കിനെ അടച്ചു പിടിച്ചിട്ട് ശ്വാസഗതി കൂടുതലുള്ള മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ആ അടച്ചു വച്ചിരിക്കുന്ന മൂക്കിൽ കൂടി ഒരു 5-10 തവണ എന്ന രീതിയിൽ പുറത്തേക്ക് വിടുക. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഉള്ളിൽ അടക്കി 1 മിനിറ്റ് വെക്കുമ്പോഴും
ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു അഫിർമേഷനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അഫിർമേഷൻ ചെയ്യുക. മാസം 500,000 രൂപ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതിന് സാധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന രീതിയിൽ പറയുക. ഇങ്ങനെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളിലേക്കും ബ്ലഡിലേക്കും നമ്മുടെ മനസ്സിലേക്കും വികാരത്തിലേക്കും ഒക്കെ തന്നെ ഈ ഒരു അഫിർമേഷൻസ് കടന്നു ചെല്ലുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരെ വളരെ കൃത്യമായിട്ട് പവർഫുൾ ആയിട്ട് ഈ ഒരു അഫിർമേഷൻ കടന്നു ചെല്ലുകയും അതിനു വേണ്ടിയിട്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ആവുകയും ചെയ്യും. ഇപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഇന്ന് ചെയ്യാൻ തുടങ്ങിയ ഒരാഴ്ച കൊണ്ട് വലിയ ഒരു മാറ്റം ഉണ്ടാവുക എന്നല്ല, പതുക്കെ പതുക്കെയായിട്ട് ഗ്രാജ്വലി ഗ്രാജ്വലി നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ നമുക്ക് പ്രമോഷൻ ലഭിച്ചേക്കാം ജോലിയിൽ, അല്ലെങ്കിൽ പുതിയ ജോലി ചേഞ്ച് ആയേക്കാം, അല്ലെങ്കിൽ പുതിയ പുതിയ ജോലിയിൽ ധാരാളം പണം കണ്ടെത്താനുള്ള കൂടുതൽ കൂടുതൽ സോഴ്സുകൾ ഉണ്ടായേക്കാം, ഇങ്ങനെയുള്ള അവസരങ്ങൾ ധാരാളം വന്നേക്കാം. ഇങ്ങനെയുള്ള ഒരു ക്രമാനുഗതമായ ചേഞ്ചസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഒരാഴ്ച ചെയ്യണോ അല്ലെങ്കിൽ രണ്ടാഴ്ച ചെയ്യണോ ഒരു മാസം ചെയ്യണോ എന്ന് ഉള്ള ചോദ്യമല്ല ഇവിടെ വേണ്ടത്. സ്ഥിരമായി 2, 3, 4, 5, 6 മാസം നമുക്ക് ചെയ്യാനാവും. എങ്ങനെ കൂടുതൽ കൂടുതൽ ഒരു 5 കൊല്ലമൊന്നും ചെയ്യേണ്ടി വരില്ല, ഒരു 5, 6 മാസം പോലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാജ്വലി ഗ്രാജ്വലി നമുക്ക് സറൗണ്ടിങ്ങിലുള്ള ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ വരിക, ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. പണം സമ്പാദിക്കാനുള്ള ധാരാളം അവസരങ്ങളോട് കൂടിയ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ ആഗ്രഹത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു, പക്ഷെ അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ആഗ്രഹത്തെ മാത്രം എടുക്കുക. ഈ ഒരേ ആ ഒരു ആഗ്രഹം നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ഒരു ആഗ്രഹവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അത് ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുക. ഈ ഒരു പ്രക്രിയ എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് റേക്കി, മണി റേക്കി, ഇതുപോലുള്ള എനർജി ഹീലിംഗ് സിസ്റ്റങ്ങൾ, അറ്റ്യൂൺമെന്റ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ദീക്ഷ നേടാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റ് ദോഷങ്ങൾക്കും അതിൻ്റെ പരിഹാരങ്ങൾ നേടുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതും കൂടിയാണ്. എല്ലാവിധ എനർജി ക്ലാസുകളും അതുപോലെ ടാരോ കാർഡ് റീഡിംഗ് കോഴ്സും ഇവിടെ ഓൺലൈനായി ഡിസ്റ്റൻസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തരുന്നതാണ്. നന്ദി, നമസ്കാരം.